ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊട്ടിയം ജംഗ്ഷനാണ്. കൊട്ടിയം ജംഗ്ഷനിൽ NK Silks ഓപ്പോസിറ്റായിട്ട് അത്യാവശ്യം നല്ല ക്രൗഡഡായിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ആര്യാസ് ഹോട്ടലിൻ്റെയൊക്കെ ഓപ്പോസിറ്റായിട്ട് ഇതാ നമ്മുടെ കൊല്ലത്ത് ലുലു മാളിൻ്റെ ബ്രാഞ്ച് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അറ്റ് പ്രസൻറ്റ് ഈ ഒരു മാളിൻ്റെ പേര് വന്നിട്ട് ഡ്രീംസ് മാൾ എന്നാണ് പേര്. അപ്പോൾ ആ ഒരു മാളിൻ്റെ ഒരു ചെറിയൊരു അപ്ഡേറ്റ്സ് ആണ് കേസ് നമ്മൾ ഈ ഒരു വീഡിയോ കൂടെ പങ്കുവയ്ക്കുന്നത്. ഓൾറെഡി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ടിലെ ഒരു എൻട്രൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഒരു ആംബിയൻസ് ഉണ്ടാകും. സൂപ്പർ. അപ്പോൾ നമ്മൾ ഈ ഒരു ഡ്രീംസ് മാളിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രീംസ് മാളിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറെല്ലാം വന്നിട്ടാണെങ്കിൽ ലുലു മാളിൻ്റെ ഹൈപ്പർ മാർക്കറ്റ് ലുലുവിൻ്റെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. അതോടൊപ്പം തന്നെ KFC ഒക്കെ ആണെങ്കിൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ്സ്. നല്ല സൂപ്പർബായിട്ടുണ്ട്. അതിൻ്റെ കൺസ്ട്രക്ഷൻ്റെ ഫ്രെയിം വർക്കൊക്കെ ആണെങ്കിൽ ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു വൈഡ് ആംഗിളിട്ട് കാണിച്ചുതരാം. കണ്ടോ, കൺസ്ട്രക്ഷൻ വർക്കൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ പൂർത്തിയായിട്ടുണ്ട്. താഴോട്ടൊക്കെ ആണെങ്കിൽ പാർക്കിങ്ങും മറ്റ് കാര്യങ്ങളും KFC അതോടൊപ്പം തന്നെ ഹൈപ്പർ മാർക്കറ്റാണ് ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് വരുന്നത്. അതോടൊപ്പം തന്നെ സിനിമാസൊക്കെ ഉണ്ട് എന്നാണ് നമുക്കറിയാൻ വേണ്ടി കഴിയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു അപ്ഡേറ്റ്സ് വരും ദിവസങ്ങളിലാണെങ്കിൽ നമ്മൾ മാക്സിമം അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഒരു ഗ്രൗണ്ട് ഫ്ലോർ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഡ്രീംസ് മാൾ ഗ്രൗണ്ട് ഫ്ലോറിലാണെങ്കിൽ KFC സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. KFC സ്റ്റാർട്ട് ചെയ്യേണ്ട പേരിലാണ് നമുക്ക് അകത്തോട്ട് കയറാൻ വേണ്ടി പറ്റിയത്, ഇല്ലെങ്കിൽ കയറാൻ പറ്റത്തില്ല. ഇതാണ് നമ്മുടെ ഡ്രീംസ് മാളിൻ്റെ അകത്തുള്ള ഉൾവശം. കണ്ടാ, സൂപ്പർ. അപ്പോൾ ഇതാണ് നമ്മുടെ KFC വെൽ ടേസ്റ്റിയസ്റ്റ് ചിക്കൻ ഓപ്പൺ ഫോർ ടേക്ക് എവേ ആൻഡ് ഡെലിവറി. ഇരുന്നും കഴിക്കാൻ വേണ്ടി പറ്റും. നമ്മുടെ ആ ഡ്രീംസ് മാളിൻ്റെ അകത്തുള്ള ഒരു വശം കണ്ടാ, ഫസ്റ്റ് ഫ്ലോർ സെക്കൻഡ് ഫ്ലോർ രണ്ട് നിലകൾ മാത്രമേ ഉള്ളൂ. സിനിമാസൊക്കെ കാണുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇവിടെ എന്തൊക്കെ കൗണ്ടേഴ്സ് ഉണ്ട്, എന്തൊക്കെയാണ് സംഭവം, ഇവിടുത്തെ ഫെസിലിറ്റീസ് എന്നുള്ള സംഭവം നമുക്ക് നോക്കാം. ഡ്രീംസ് മാൾ ഓപ്പണിംഗ് ഷോർട്ട്ലി. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഫീച്ചേഴ്സ് എന്തെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫുഡ് കോർട്ട് ഉണ്ട്, ഷോപ്പിംഗ് ഏരിയ, മൾട്ടിപ്ലെക്സ്, സലൂൺ ആൻഡ് സ്പാ, ഓഫീസ് സ്പേസ്, എൻ്റർടൈൻമെൻറ്റ്, ഹെൽത്ത് ക്ലബ്, അപ്പാർട്ട്മെൻറ്റ്, സ്വിമ്മിംഗ് പൂളുണ്ട്, പിന്നെ അതോടൊപ്പം തന്നെ അസോഷ്യൽ പാർക്കിംഗ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഡ്രീംസ് മാളിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഫ്രെയിം വർക്കാണ് ഗൈസ് നിങ്ങളിപ്പോൾ കാണുന്നുണ്ട്. സംഭവം കൊള്ള, ഒരു രക്ഷയില്ല. മാളിത് ഓപ്പൺ ചെയ്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളി വൈബായിരിക്കും. ഇപ്പം നമുക്കിവിടെ KFC യുടെ ഒരു ഷോപ്പ് മാത്രം തന്നെ അറ്റ് പ്രസൻറ്റ് ഓപ്പൺ ചെയ്തിട്ടുള്ളൂ. അങ്ങോട്ടായിരിക്കണം മിക്കവാറും നമ്മുടെ ലുലു മാളിൻ്റെ ബ്രാഞ്ച് വന്നിട്ട് ഇവിടെ ഓപ്പൺ ചെയ്യും എന്നാണ് സംഭവം പറഞ്ഞത്. സംഭവം കൊള്ളാം. മുകളിലൊക്കെ ആണെങ്കിൽ കൺസ്ട്രക്ഷൻ വർക്കൊക്കെ നടക്കുന്നതിൻ്റെ പേരിൽ പറ്റുമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ ഡ്രീംസ് മാളിൻ്റെ അകത്തുള്ള വിശേഷങ്ങളാണ് ജസ്റ്റ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതുവഴി ജസ്റ്റ് ഒന്ന് ഞാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ലിഫ്റ്റ് ഒന്നും വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടില്ല. ഡ്രീംസ് മാളിൻ്റെ സ്റ്റെപ്സ് വഴി നമുക്ക് ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് ഒന്ന് കയറി പോകാം. എപ്പോഴാണ് സെക്യൂരിറ്റി പറഞ്ഞു വിടുന്നു എന്ന് പറയാൻ പറ്റൂല, എന്നാലും പറ്റുന്ന രീതിയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ് ഗൈസ്. ആക്ച്വലി വർക്ക് ഓക്കെ. നമ്മൾ ഇനി അടുത്ത നമ്മളങ്ങോട്ട് ടൈൽസിൻ്റെ ഒരു ഫ്രെയിമിൻ്റെ എന്തൊക്കെ സംഭവം ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു നമ്മളങ്ങോട്ടൊന്നും പോയിട്ടില്ല. ജസ്റ്റ് ഈ സ്റ്റെപ്പിൻ്റെ സൈഡിൽ നിന്ന് മാത്രമേ എടുത്തിട്ടുള്ളൂ വീഡിയോസ്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഫ്ലോർ ജസ്റ്റ് ഒന്ന് നോക്കിയാണ്. സെക്കൻഡ് ഫ്ലോർ ഇവിടെ ആക്ച്വലി ടൈൽസൊക്കെ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് ഫ്ലോർ വന്നിട്ട് ഒരു രക്ഷയില്ല. സംഭവം കൊള്ളാം. സൂപ്പർ. ഇതാണ് ആക്ച്വലി നമ്മുടെ ഡ്രീംസ് മാളിൻ്റെ അകത്തുള്ള വശം. കൺസ്ട്രക്ഷൻ വർക്കുകളൊക്കെ ആണെങ്കിൽ അതിൻ്റെ പീക്ക് ലെവലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഓപ്പണിംഗ് ഷോർട്ട്ലി എന്നാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാണ് ഓപ്പൺ ചെയ്യുന്നത്? നമുക്ക് ഇതിൻ്റെ ഒരു സൈഡ് വശങ്ങൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു സൈഡിലൊക്കെ ആണെങ്കിൽ പാർക്കിങ്ങിന് വേണ്ടിയുള്ള ഫെസിലിറ്റീസൊക്കെ ആണെങ്കിൽ ഈ സൈഡിലാണ്. ബാക്കിൽ അപ്പാർട്ട്മെൻറ്റ്സൊക്കെ ആണെങ്കിൽ സംഭവം കിടപ്പുണ്ട് കേട്ടോ. സംഭവം കൊള്ളാം, ഒരു രക്ഷയില്ല. സൂപ്പർ. ജസ്റ്റിനൊന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. കൺസ്ട്രക്ഷൻ വർക്കുകളൊക്കെ ആണെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് ഇതിൻ്റെ വർക്കുകളൊക്കെ ആണെങ്കിൽ പൂർത്തിയാകുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഫ്രണ്ട് ഗേറ്റൊക്കെ ആണെങ്കിൽ ഒരു രക്ഷയില്ല.
സംഭവം കൊള്ളാം. സൂപ്പർ സൂപ്പർ സൂപ്പർ.